ഡാനിയൽ എച്ച് പിങ്കിന്റെ പുസ്തകമാണ് ഡ്രൈവ് ദ സർപ്രൈസിംഗ് ട്രൂത്ത് അബൌട്ട് വാട്ട് മോട്ടിവേറ്റേഴ്സ്. നമ്മെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന ഘടകം ഏതാണ്? ഒരു ഉദാഹരണം പറയാം. നാം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് അധികം ശമ്പളം തന്നാൽ നമുക്ക് മോട്ടിവേഷൻ കൂടുമോ? എന്ന് വെച്ചാൽ അധികം ശമ്പളം ലഭിച്ചാൽ നാം അധികം ജോലി ചെയ്യുവാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരു പക്ഷേ ഒട്ടനവധി ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് അധികം ശമ്പളം കൊടുത്താൽ ആളുകൾ അധികം ജോലി ചെയ്യുമെന്നുള്ളതാണ്. പക്ഷേ ആ ചോദ്യത്തിന് ജോലി ചെയ്യുമെന്ന് പറഞ്ഞാലും ചെയ്യില്ല എന്ന് പറഞ്ഞാലും ഉത്തരം ശരിയാണെന്ന് എനിക്ക് പറയുവാൻ സാധിക്കുള്ളൂ. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഉദാഹരണത്തോടെ ഞാൻ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ്. ഡാനിയൽ എച്ച് പിങ്ക് ചില പഠനങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. ഒരു സ്കൂളിലെ കുട്ടികളെ 3 ഗ്രൂപ്പായിട്ട് തിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ ഗ്രൂപ്പിനോട് ചില കാര്യങ്ങൾ ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. അവരോട് പറഞ്ഞു, ഈ കാര്യം ചെയ്താൽ നിങ്ങൾക്ക് ഒരു അവാർഡ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു സമ്മാനം നൽകുന്നതാണ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഗ്രൂപ്പിലെ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ടാസ്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. പക്ഷേ ആ ടാസ്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കുട്ടികൾക്ക് ഒരു സമ്മാനം, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനിടയായി. മൂന്നാമത്തെ വിഭാഗത്തെ കുട്ടികളോടും ഈ ജോലി തന്നെ ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ആ കുട്ടികൾ ജോലി പൂർത്തിയാക്കിയപ്പോൾ അവർക്ക് സമ്മാനവും കൊടുത്തില്ല, അവർക്ക് ഒരു പ്രോത്സാഹനം നൽകിയില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ഇതാണ്. സമ്മാനം കൊടുത്ത കുട്ടികൾ അവർക്ക് പ്രത്യേകിച്ച് ജോലി ചെയ്യുവാൻ ഒരു മോട്ടിവേഷനും ഉണ്ടായില്ല. എന്നുവെച്ചാൽ മൂന്നാമത്തെ ദിവസം ആർക്കും ഒരു റിവാർഡും കൊടുക്കാതെ ഒരു ജോലി കൊടുത്തപ്പോൾ ആദ്യം റിവാർഡ് ലഭിച്ച അല്ലെങ്കിൽ സമ്മാനം ലഭിച്ച കുട്ടികൾ ജോലി ചെയ്യുവാൻ ഒരു മോട്ടിവേഷനും കാണിച്ചില്ല. പക്ഷെ 2-3 ഗ്രൂപ്പുകൾ മോട്ടിവേഷൻ കാണിച്ചു എന്നുള്ളതാണ് അവർ മനസ്സിലാക്കിയത്. ഇങ്ങനെ ധാരാളം പഠനങ്ങളെക്കുറിച്ചും ധാരാളം ഗവേഷണത്തെക്കുറിച്ചും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതേ പറയുന്ന ഒരു 3 തരത്തിലുള്ള മോട്ടിവേഷനാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ മോട്ടിവേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ 1.0 അല്ലെങ്കിൽ 1.0 എന്ന് പറയുന്ന മോട്ടിവേഷനാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഭക്ഷണം കഴിക്കാനായിട്ട് നിങ്ങൾ ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ സെക്സ് ചെയ്യുവാനായിട്ട് ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വെള്ളം കുടിക്കുവാനായിട്ട് ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മൃഗങ്ങളെല്ലാം ചെയ്യുന്ന കാര്യമാണ്, കാരണം അതൊരു ബയോളജിക്കൽ ഡ്രൈവാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. ഇത് 2 ഒന്നാണ് ക്യാരറ്റ് ആൻഡ് സ്റ്റിക് പോളിസി. എന്നുവെച്ചാൽ പണിഷ്മെൻ്റ് ആൻഡ് ഓഫർ. ശിക്ഷ കിട്ടും അല്ലെങ്കിൽ പണിഷ്മെൻ്റ് കിട്ടുമെന്ന് ഓർത്ത് ആളുകൾ ജോലി ചെയ്യും. അല്ലെങ്കിൽ തങ്ങൾക്കൊരു ഓഫർ അല്ലെങ്കിൽ സാലറി സമ്മാനം കിട്ടുമെന്ന് ഓർത്ത് ആളുകൾ ജോലി ചെയ്യും. എന്നാൽ 3 അതാണ് മോട്ടിവേഷൻ 3.0. അത് എന്താണ് എന്നുള്ളതാണ് ഡാനിയൽ എച്ച് പിങ്ക് പറയുന്നത്. അതിനു മുമ്പ് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് 2 തരത്തിലുള്ള ജോലികളുണ്ട് എന്നാണ് ഡാനിയൽ എച്ച് പിങ്ക് പറയുന്നത്. 1 അൽഗോറിതമിക് ടാസ്ക്, 2 ഹ്യൂറിസ്റ്റിക് ടാസ്ക്. അൽഗോറിതമിക് ടാസ്ക് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മാനുവലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ പീസ് റേറ്റ് സിസ്റ്റം എന്നൊക്കെ പറയില്ലേ, ഇപ്പോൾ ഇത്ര മണിക്കൂർ ജോലി ചെയ്താൽ അല്ലെങ്കിൽ ഇത്ര പീസ് യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും, അങ്ങനെ വലിയ ക്രിയേറ്റിവിറ്റി ആവശ്യമില്ലാത്ത ക്ലീനിങ് അതല്ലെങ്കിൽ അത്തരം തരത്തിലുള്ള പീസ് റേറ്റ് പീസ് പെർ യൂണിറ്റ് ആയ തരത്തിൽ ജോലി ചെയ്യാൻ പറ്റുന്ന വലിയ സ്കിൽ ആവശ്യമില്ലാത്ത ജോലികളാണ് അൽഗോറിതമിക് ടാസ്ക്. പക്ഷെ ഹ്യൂറിസ്റ്റിക് ടാസ്ക് എന്നുള്ളത് ഒത്തിരി ക്രിയേറ്റിവിറ്റി വേണ്ട, ഇന്നോവേഷൻ വേണ്ട, അത്തരം ഹൈ സ്കിൽസ് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഹ്യൂറിസ്റ്റിക് ടാസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുന്നത്, ഈ അൽഗോറിതമിക് ആയിട്ടുള്ള ടാസ്കിൽ നാം പണമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ അധികം ജോലി ചെയ്യും. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പീസ് റേറ്റ് ആണെങ്കിൽ, ഒരു പീസ് ചെയ്താൽ നിങ്ങൾക്ക് അധികം പണം ലഭിക്കും, അല്ലെങ്കിൽ 2 ചെയ്താൽ അധികം പണം ലഭിക്കും. അങ്ങനെ അധികം പീസ് ചെയ്യുവാൻ അധികം പണം ലഭിക്കുമെന്ന് തോന്നുമ്പോൾ ആളുകൾ ജോലി ചെയ്യും. അവിടെ മാത്രമാണ് ഈ പറയുന്ന ക്യാരറ്റ് ആൻഡ് സ്റ്റിക് പോളിസി വർക്കാകുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ 3 മോട്ടിവേഷൻ 3.0, അത് ഇന്നോവേഷൻ, ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഹൈ ലെവൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ ക്യാരറ്റ് ആൻഡ് സ്റ്റിക് പോളിസി വർക്ക് ചെയ്യുകയില്ല. പക്ഷേ 3 മോട്ടിവേഷൻ 3.0 ആണ് വർക്ക് ചെയ്യുന്നത്. അതാണ് ഈ 3rd ഡ്രൈവായിട്ട് അല്ലെങ്കിൽ Type 1 ഡ്രൈവായിട്ട് ഡാനിയൽ എച്ച് പിങ്ക് പറയുന്നത്. അതിന് പറയുന്നവരാണ് ഇൻട്രിൻസിക് ഡ്രൈവ് അല്ലെങ്കിൽ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം ഒത്തിരി പഠനങ്ങൾ പറയുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് ഒരു
കുറേ ആർട്ടിസ്റ്റ് ഗ്രൂപ്പുകളോട് അവരോട് പടം വരയ്ക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അതിനു മുമ്പ് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് പടം വരയ്ക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചൂസ് ചെയ്യുവാൻ സാധിക്കും, ചില പടങ്ങൾ വരച്ചാൽ നിങ്ങൾ കമ്മീഷൻ ലഭിക്കും, ചില പടങ്ങൾ ലഭിച്ചാൽ നിങ്ങൾ പടങ്ങൾ വരച്ചാൽ നിങ്ങൾ കമ്മീഷൻ ലഭിക്കുകയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു പറ്റം ആളുകൾ പണം ലഭിക്കുന്നതായിട്ടുള്ള ചിത്രം വരച്ചു, കമ്മീഷൻ ലഭിക്കുന്ന ചിത്രം വരച്ചു. മറ്റേ ഗ്രൂപ്പ് ആകട്ടെ അവർക്കിഷ്ടമുള്ള ഒന്ന് എടുത്തു വരച്ചു. ഇതിനുശേഷം ഈ ചിത്രങ്ങളെല്ലാം, ഈ ആർട്ട് കലകളെല്ലാം ഈ സർവേ നടത്തിയ അല്ലെങ്കിൽ പഠനം നടത്തിയ ആളുകൾ വളരെ പ്രശസ്തരായിട്ടുള്ള വളരെ മികവുറ്റ ആർട്ടിസ്റ്റുകൾക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഇവ ഞെട്ടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്മീഷൻ ലഭിക്കുമെന്ന് വിചാരിച്ച് ചെയ്ത ആളുകളുടെ വർക്കുകൾ അത്ര ഇമ്പ്രസീവ് ആയിരുന്നില്ല. പക്ഷേ കമ്മീഷൻ ലഭിക്കാതെ സ്വന്തമായിട്ടുള്ള ആർട്ടിസ്റ്റ് സ്കില്ല്, ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് ചെയ്യുവാൻ ശ്രമിച്ച ആളുകളുടെ എല്ലാ ചിത്രങ്ങളും എല്ലാ ആർട്ടുകളും ഈ ജൂറിസ്റ്റുകൾക്ക് വളരെ ഇഷ്ടപ്പെടുകയും ഏറ്റവും നല്ലതായിട്ട് കാണപ്പെടുകയും ചെയ്തു. അതായിരുന്നു അവരുടെ കണ്ടുപിടുത്തം. ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബ്ലഡ് ഡൊണേഷൻ നടക്കുന്ന ഒരു ക്യാമ്പിൽ ഒരു സർവേ പഠനം നടത്തുകയാണ്. അപ്പോൾ അതിലൊരു ഗ്രൂപ്പിനോട് പറഞ്ഞു, നിങ്ങൾക്ക് പണം നൽകാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. മറ്റേ ഗ്രൂപ്പിനോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. വേറെ ഗ്രൂപ്പിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു പണം തരാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇത്ര ഒരു തുക മറ്റൊരു പാവപ്പെട്ട അല്ലെങ്കിൽ ഒരു രോഗിക്ക് ഡൊണേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. സംഭവിച്ചത്, ഈ പണം ലഭിക്കാം, പണം കൊടുക്കാമെന്ന് പറഞ്ഞ ആ ഗ്രൂപ്പിലെ ആളുകൾ അതിൽ നിന്ന് വിഡ്രോ ചെയ്യുകയായിരുന്നു. അവർക്ക് അതിന് താല്പര്യമുണ്ടായില്ല. അപ്പോൾ ഇത്തരം ഡിഫറെൻ്റ് ആയിട്ടുള്ള മോട്ടിവേഷനാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ആരോടും പറയാതെ, ആരോടും ചോദിക്കാതെ, സ്വന്തമായ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു മോട്ടിവേഷൻ. ഇപ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്ന ഉദാഹരണമാണ് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു എൻകാട്ട അല്ലെങ്കിൽ എൻസൈക്ലോപ്പീഡിയ പണ്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. ആ എൻസൈക്ലോപ്പീഡിയ പ്രസിദ്ധീകരിച്ചത് യഥാർത്ഥത്തിൽ അത് പ്രസിദ്ധീകരിച്ച് അത് പ്ലാൻ ചെയ്ത് ഇങ്ങനെയാണ്, ഒരു സി ഡി റോം ആയിട്ട് ആദ്യം അതിനെ റിലീസ് ചെയ്യുക, പിന്നീട് കമ്പ്യൂട്ടറിൽ എല്ലാവർക്കും ഒരു ആക്സസ് കൊടുത്ത് അല്ലെങ്കിൽ പെയ്ഡ് വേർഷനായിട്ട് സബ്സ്ക്രിപ്ഷനായിട്ട് കൊടുക്കുക, പിന്നീട് ഓപ്പൺ ആക്കുക തുടങ്ങിയ ചിന്തയോടെയാണ് ഈ MNS അല്ലെങ്കിൽ എൻകാട്ട പ്രസിദ്ധീകരിച്ചത്. പക്ഷെ എന്ത് സംഭവിച്ചു? എൻകാട്ട ഒരു 5 or 10 years ശേഷം ആർക്കും വേണ്ടാത്ത ഒരു വസ്തുവായി, റിസോഴ്സായി മാറി. പക്ഷെ അതേസമയം വിക്കിപീഡിയ അതും ഈ ആശയമാണ് കൊണ്ടുവന്നത്. പക്ഷേ ആളുകൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് താല്പര്യമായ വോളണ്ടിയേഴ്സ് ആയിട്ട് വന്ന് അതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുവാനുള്ള ഒരു അവസരമാണ് കൊടുത്തത്. ഇപ്പോൾ ഏതാണുള്ളത്? വിക്കിപീഡിയയാണോ സസ്റ്റെയിൻ ചെയ്യുന്നത്, അതെയോ MNS എൻകാട്ടയാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്? തീർച്ചയായും വിക്കിപീഡിയയാണ്. വിക്കിപീഡിയയിൽ എഴുതുന്ന ആൾക്കും ആരും ഒരു പൈസയും കൊടുക്കുന്നില്ല, ഒരു പ്രോത്സാഹനം കൊടുക്കുന്നില്ല, ഒരു മോട്ടിവേഷനും കൊടുക്കുന്നില്ല. പക്ഷേ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, വളരെ വ്യത്യസ്തമായ ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷൻ ഇവർ നടത്തുകയുണ്ടായി. ഈ ക്രിയേറ്റിവിറ്റി ആവശ്യമുള്ള അല്ലെങ്കിൽ ഹ്യൂറിസ്റ്റിക് ആയിട്ടുള്ള ജോബുകളിൽ മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യിക്കുവാൻ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു ട്രെയ്റ്റ് പെർഫോമൻസ് കുറയ്ക്കുവാനായിട്ട് ഇടയാക്കുമെന്നുള്ള പഠനമാണ് അവർക്ക് മനസ്സിലായി. ഇപ്പം ഞാൻ പറഞ്ഞ ബ്ലഡ് ഡൊണേഷനാണ്. ബ്ലഡ് ഡൊണേഷന് പണം കൊടുത്തിരിപ്പോൾ എന്ത് സംഭവിച്ചു? പെർഫോമൻസും താല്പര്യവും കുറഞ്ഞു. ആർട്ടിസ്റ്റൊക്കെ പണം കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ മോട്ടിവേഷൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ഒട്ടനവധി പഠനങ്ങൾ പറയുന്ന കാര്യമാണ്, ഒരു ഹ്യൂറിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഇന്നോവേഷൻ, ക്രിയേറ്റിവിറ്റി, ഹൈ ലെവൽ സ്കിൽസും അത്തരം ചിന്തകളുമുള്ള ആളുകളെ ഒരിക്കലും പണം കൊണ്ടോ പണിഷ്മെൻ്റ് കൊണ്ടോ പ്രോത്സാഹിപ്പിക്കുവാൻ സാധിക്കില്ല. ഇപ്പോഴും പല സ്ഥാപനങ്ങളും കഠിനമായിട്ട് നിർബന്ധിക്കും, ജോലി ചെയ്യണം, ഗോൾസ്, ടാസ്ക്, സമയം ഇങ്ങനെയെല്ലാം പറഞ്ഞ് പേടിപ്പിക്കുകയും അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ പണം കൊടുക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ആളുകളെ മോട്ടിവേറ്റ് ചെയ്യിക്കുകയില്ല എന്നതാണ്. ഈ ഗാലപ്പ് നടത്തിയൊരു പഠനത്തിൽ പറയുന്നത്, ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകൾ ഏകദേശം 70-80% ആളുകൾ ജോലി ചെയ്യാൻ തീരെ താല്പര്യമോ മോട്ടിവേഷനോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് കാരണം ഈ സ്ഥാപനങ്ങൾക്ക് അവരെ വേണ്ട രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഇൻട്രിൻസിക് മോട്ടിവേഷൻ ബിൽഡ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവർ സജസ്റ്റ് ചെയ്യുന്ന ഒരു 3 കാര്യമുണ്ട്, മോട്ടിവേഷൻ 3 points അല്ലെങ്കിൽ Type 1 എന്ന സിദ്ധാന്തത്തിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്ങനെയാണ് ജോലിക്കാരെ മോട്ടിവേറ്റ് ചെയ്യുവാൻ സാധിക്കുക. ഇത് തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, ഹൈ ലെവലിലായിട്ട് അല്ലെങ്കിൽ ഒരു ഹ്യൂറിസ്റ്റിക് ആയിട്ടുള്ള മോണോട്ടണസ് അല്ലാത്ത അൽഗോറിതമിക് അല്ലാത്ത ടാസ്കുകൾ ചെയ്യുന്ന
ക്രിയേറ്റിവിറ്റി കൊണ്ട് ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് ഇത് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഒന്ന് ഇവർ പറയുന്നത് ഓട്ടോണമി എന്ന് വെച്ചാൽ ഓട്ടോണമി ഈസ് നോട്ട് ഈക്വൽ ടു ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നുണ്ട്. ഓട്ടോണമി എന്ന് പറയുന്നത് ഒരു നാല് കാര്യം പറയുന്നുണ്ട്. ഒന്ന്, ടാസ്ക്, ജോലി എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു കാര്യത്തിൽ അവർക്ക് ഓട്ടോണമി കൊടുക്കുക. രണ്ട്, സമയം, ടൈം എങ്ങനെയാണ്, എപ്പോഴാണ് വർക്ക് ചെയ്യേണ്ടത്, എപ്പോൾ തുടങ്ങണം, എപ്പോൾ അവസാനിക്കണം തുടങ്ങിയ കാര്യങ്ങളും ഓട്ടോണമി കൊടുക്കുക. മൂന്നാമത്തെ, ടെക്നിക്, എന്ത് ടെക്നിക്കാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്, അതിനും ഓട്ടോണമി കൊടുക്കുക. നാലാമത്തെ കാര്യം, ടീം, ആരുടെ ഒപ്പം വർക്ക് ചെയ്യണം, ഏതൊക്കെ ടീം മെമ്പർ ആയിരിക്കും ഞങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത്, അതിലും ഓട്ടോണമി കൊടുക്കുക. ഇതന്നെ ഒന്നാമതായി പറയുന്ന ഓട്ടോണമി. രണ്ടാമതാണ് മാസ്റ്ററി. മാസ്റ്ററി എന്നാൽ നമുക്കറിയാം ഒരു കാര്യത്തിലുണ്ടാകുന്ന ഒരു സ്കില്ലിൻ്റെ പാരമ്യം എന്നൊക്കെ പറയാം. അപ്പോൾ ഈ മാസ്റ്ററിയിൽ ഇവർ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യമുണ്ട്. മാസ്റ്ററി ഈസ് എ മൈൻഡ് സെറ്റ്, നമ്മുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ് മാസ്റ്ററി. രണ്ട്, മാസ്റ്ററി ഈസ് പെയിൻഫുൾ, കുറേ എഫേർട്ട് ഇട്ടാൽ അല്ലെങ്കിൽ കുറേ ശ്രമം നടത്തിയാൽ മാത്രമേ മാസ്റ്ററി കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ, മാസ്റ്ററി ഈസ് എ അസിംപ്റ്റോട്ട് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മാസ്റ്ററി ആകാൻ സാധിക്കും. ഒരു ഗ്രാഫ് ഭയങ്കര ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഗ്രാഫ് ഒരു അസിംപ്റ്റോട്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുന്നു, ഇവിടെ മുട്ടുക എന്നുള്ളതാണ് ശരിക്കും പെർഫെക്ഷൻ അല്ലെങ്കിൽ മാസ്റ്ററി എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ പോകില്ല, അതിങ്ങനെ വളഞ്ഞ് ഇങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കും, ഒരിക്കലും മുട്ടില്ല, അത് അസിംപ്റ്റോട്ട് പറയുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും ഒരു മാസ്റ്റർ ആകാൻ സാധിക്കില്ല, എപ്പോഴും ഒരു ഗ്യാപ്പ് ഉണ്ടാകും, അതാണ് ഈ അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈൻഡ് സെറ്റ്, പെയിൻ, അസിംപ്റ്റോട്ട്, അതിലൂടെയാണ് മാസ്റ്ററി അക്വയർ ചെയ്യുവാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വേറെ ഗ്രാഫ് കൂടി ഉണ്ട്. ഒന്ന്, ആങ്ഷ്യസ് എന്ന് പറയുന്ന ഒരു ഗ്രാഫ്, ആങ്ഷ്യസ് ഇവിടെ, പിന്നെ ബോർഡം ഇവിടെ. ഏറ്റവും കൂടുതൽ ആങ്ഷ്യസും ഏറ്റവും കൂടുതൽ ബോർഡവും ആണെങ്കിൽ നമുക്ക് പെർഫോം ചെയ്യുവാൻ സാധിക്കില്ല. അതിന് ഒരു വശത്ത് ചലഞ്ച്, ഒരു വശത്ത് സ്കിൽസ്. വളരെ ചലഞ്ചിങ്ങും വളരെ സ്കിൽസും, ഈ രണ്ട്, ഈ രണ്ട് തരത്തിലുള്ള ചലഞ്ചും സ്കില്ലും ഒപ്പം ആങ്ഷ്യസും ബോർഡമും അല്ലെങ്കിൽ ബോറിങ്ങും ആയിട്ടുള്ള ഈ രണ്ട് തമ്മിലുള്ള ബാലൻസ് ആയിട്ടുള്ള ഒരു ടെറൈൻ, അതിലൂടെ പോകുക എന്നുള്ളതാണ് മാസ്റ്ററി എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യമാണ് പർപ്പസ്. നാം ഇത് ചെയ്യുന്നത് എന്താണ് എന്നുള്ള പർപ്പസ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് മോട്ടിവേഷൻ ഇൻട്രിൻസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള മോട്ടിവേഷൻ ഉണ്ടായി വരുന്നത്. ഈ മോട്ടിവേഷൻ, ഈ പർപ്പസ് എന്നുള്ളത് ഗോൾസ്, അതിൽ പർപ്പസ് പ്രധാനപ്പെട്ട കാര്യമാണ് ഗോൾസ്. രണ്ട്, വേർഡ്സ്, നാം പ്രയോഗിക്കുന്ന വാക്കുകൾ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയി തൻ്റെ മാനേജ്മെൻറ്റിനോട് യു എന്നാണ് പറയുന്നത് അതെയോ വി എന്നാണ് പറയുന്നത്, ഈ വാക്കുകൾക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഓർഗനൈസേഷൻ്റെ പോളിസീസ്, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസി കൊണ്ട് എംപ്ലോയിയെ മോട്ടിവേറ്റ് ചെയ്യിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ, ചട്ടം പഠിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കണമെന്നില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പരീക്ഷണങ്ങൾ നടത്തി അത് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്ന പല സംഭവങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഫെഡക്സ് ഡേയ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. ഈ ഫെഡക്സ് എന്നുള്ള ഒരു കമ്പനിയെ കുറിച്ച് നിങ്ങൾക്കറിയാം, ലോജിസ്റ്റിക് സെക്ടറിലുള്ള ഒരു കമ്പനിയാണ്. അവിടെ ഫെഡക്സ് ഡേയ്സ്, ഒരു ദിവസം എംപ്ലോയിക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യുവാനുള്ള അവസരം കൊടുക്കുകയാണ്. അപ്പോൾ പെർഫോമൻസ് വർദ്ധിച്ചതായിട്ട് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. രണ്ട്, ROWE, റിസൾട്ട് ഓറിയൻറ്റഡ് വർക്ക് എൻവയോൺമെൻറ്റ്. നിങ്ങൾ എപ്പോൾ ജോലി ചെയ്യുന്നോ എന്ത് ജോലി ചെയ്യുന്നോന്നും വിഷയമല്ല, റിസൾട്ട് അതിനകത്താണ് പ്രധാനം. മൂന്നാമത്, 20%, ഈ ഗൂഗിളിലും അല്ലെങ്കിൽ 3M-ലൊക്കെയും പ്രയോഗിച്ച സത്വമാണ് ഈ 20%. എന്ന് വെച്ചാൽ ജോലി 20% സമയം നമുക്ക് നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരുവാനും അത് ബിസിനസ്സിൽ ആപ്ലിക്കേഷൻ നടത്തുവാനും ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ഗൂഗിൾ പോലെയുള്ള സ്ഥാപനങ്ങൾ, മൈക്രോസോഫ്റ്റ് പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെയും ഈ 20% എന്നുള്ള തത്വമാണ് പുതിയ ധാരാളം ഇന്നോവേഷൻസ് കൊണ്ടുവരുവാൻ സാധിച്ചതെന്നും ഈ ധാനി ലച്ച് പിങ്ക് പറയുന്നുണ്ട്. ഒരുപക്ഷെ അത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ള പുസ്തകം അല്ലെങ്കിലും ഒരുപക്ഷെ മാനേജ്മെൻറ്റിൻ്റെ ബേസിക്സ് ഒന്നും അറിയില്ലാത്തവർക്ക് അല്ലെങ്കിൽ ഈ ചിന്തകൾ അറിയില്ലാത്തവർക്ക് ശാസ്ത്രീയമായി മനസ്സിലാക്കുവാനുള്ള ധാരാളം അവസരങ്ങൾ നൽകുന്ന ഒരു പുസ്തകമാണ് ധാനി ലച്ച് പിങ്കിൻ്റെ ഡ്രൈവ്. തീർച്ചയായും വായിക്കുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.